നമസ്കാരം. യൂക്കവലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ചരക്കു വാഹനത്തെ പറ്റിയാണ്, കിക്കുഡുവായ ചുക്കുഡു. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ടോപ്പിക്. പലതരം ചരക്കു വാഹനങ്ങൾ നമ്മൾ ലോകമെമ്പാടുമുള്ള നിരത്തുകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ കാഴ്ചയിലും പ്രവർത്തനത്തിലും ലാളിത്യം തുളുമ്പുന്ന ഒരു ചരക്കു വാഹനമുണ്ട്. അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിലെ നഗരമായ ഗോമയിൽ പ്രചാരത്തിലുള്ള ചുക്കുഡുവിനെ പറ്റിയാണ്. സ്വന്തമായ ഒരു ചുക്കുടു ഉള്ളവന് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നാണ് കോംഗോക്കാർ പറയുന്നത്. ചുക്കുടു ഉപയോഗിച്ച് ചരക്കുമാറ്റം നടത്തിയാണ് പലരും കോംഗോയിൽ തങ്ങളുടെ വരുമാനം കണ്ടെത്തുന്നത്. വളരെ ചെറിയ ചിലവിൽ മോട്ടറോ പെഡലോ ഒന്നും തന്നെ ഇല്ലാതെ തടി കൊണ്ടുള്ള ഹാൻഡിൽ ബാറിനോട് ചേർത്ത മറ്റൊരു തടിയും ലളിതമായ സ്ക്രൂകൾ കൊണ്ട് ബന്ധിച്ച രണ്ട് ചക്രങ്ങളും എന്നിങ്ങനെ വളരെ ലളിതമായ നിർമ്മാണ രീതിയാണ് ചുക്കുടുവിനുള്ളത്. പലപ്പോഴും ഉപഭോക്താവ് തന്നെ നിർമ്മാതാവും ആകുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. തടിയാണ് പ്രധാന നിർമ്മാണ വസ്തു. നിർമ്മാണം കഴിഞ്ഞാൽ വാഹനം ഓടിച്ച് ഭാരപരിശോധന നടത്താവുന്നതാണ്. 100 പൗണ്ട് ഭാരം വരെ ചുക്കുടു വളരെ നിസ്സാരമായി താങ്ങും. ബ്രേക്കുകൾ ഇല്ലാത്തതുകൊണ്ടും കോംഗോയിലെ കൊച്ചുകുട്ടികൾ പോലും തങ്ങളുടെ വരുമാനത്തിനായി ചുക്കുടുവിനെ ആശ്രയിക്കുന്നതും നിരത്തിലെ ചുക്കുടുവിൻ്റെ എണ്ണത്തിൻ്റെ വർധനവിന് കാരണമായിട്ടുണ്ട്. ഇത് അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ചുക്കുടുവിൻ്റെ ഉപയോഗം കോംഗോയിൽ വ്യാപകമായത്. ചുക്കുടുവിന് ഗോമയുടെ സമ്പത്ത് വ്യവസ്ഥയിൽ വലിയ പങ്കാണുള്ളത്. ചുക്കുടുവിൻ്റെ സുവർണ പ്രതിമ പോലും ഗോമയിൽ ഉണ്ടെന്നതാണ് മറ്റൊരു കൗതുകപ്പെടുത്തുന്ന വാർത്ത. ഐക്യരാഷ്ട്ര സംഘടന ഗോമയിൽ ചുക്കുടു റേസ് വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ധന വിലകൾ കുതിച്ചുയരുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ നിലവിലെ ഇന്ധന വിലകൾ കൂടി ഒന്നൊത്തു നോക്കുമ്പോൾ ഒരു കാര്യം നിസ്സംശയം പറയാം, ചുക്കുടു വെറും നിസ്സാരക്കാരനല്ല.